മിണ്ടരുത്, തമാശ പറയാനുള്ള സമയമല്ലിത്. പോയിക്കോ എന്റെ മുമ്പിൽ. മനസ്സ് മുഴുവൻ ചതിയും മഞ്ചനയും കൊണ്ടു നടക്ക സകലരും. അങ്ങനെയുള്ളവരുടെ നിഴൽ പോലെ എനിക്ക് കാണണ്ട. പോയിക്കോ, പോയിവിടുന്ന്. എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ച് അവള് തന്നെ വേണ്ടി വന്നല്ലോ ഏട്ടാ. നമ്മുടെ മോന്റെ ജാതക ദോഷവും തീർക്കാൻ. വിഷമിക്കണ്ട, നമുക്കിതിന് പ്രതിവിധി എന്തെങ്കിലും ഉണ്ടെന്ന് അന്വേഷിക്കാം. പരിഹാരം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. എല്ലാം നാരായണജിയോട് തന്നെ ചോദിക്കാം. മുറിവൊക്കെ ഉണങ്ങിയിട്ടുണ്ടല്ലോ, ഇപ്പൊ കൈ പഴയതുപോലെ ആയി. ഡോക്ടർ, ഈ തടി കുറയ്ക്കാൻ എന്തെങ്കിലും മരുന്നുണ്ടോ? ഇത് നാച്ചുറൽ തടിയല്ലേ, ഇതെന്തിനാ കുറയ്ക്കുന്നത്? കുറയ്ക്കണം. ഫാറ്റ് എടുത്ത് കളയുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട്, അതൊക്കെ വളരെ എക്സ്പെൻസീവാ. പിന്നെ ഒരിക്കൽ എടുത്തു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോ വീണ്ടും തടി വയ്ക്കുമെന്ന അനുഭവസ്ഥർ പറയുന്നത്. അതുകൊണ്ട് അതിനൊന്നും പോവാതിരിക്കുന്നതാ നല്ലത്. വൈഫിന് തടി കുറച്ചാലൊന്നൊരു ചിന്ത. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നതാ ബുദ്ധിയെന്ന് പറയുകയായിരുന്നു ഞാൻ. സ്വാതിയുടെ തടി കണ്ടിട്ട് തന്നെ അല്ലേ നീ കല്യാണം കഴിച്ചത്? ഇത്രയും സ്നേഹമുള്ളൊരു ഭർത്താവുള്ളപ്പോ എന്തിനാ തടി കുറയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? നമ്മുടെ നാട്ടിലിപ്പോ മെലിയുന്നതൊരു ഫാഷനാ, എല്ലാം ഫാഷനാ. കുറെ കാലം മുമ്പ് പറഞ്ഞു വെളിച്ചെണ്ണ കൊളസ്ട്രോൾ ആണ്. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ കൽപ്പവൃക്ഷമായ നാളികേരത്തെ തടഞ്ഞു. ഇപ്പൊ എല്ലാവരും പറയുന്നു വെളിച്ചെണ്ണയാണ് നല്ലതെന്ന്. ഞാനൊരു അലോപ്പതി ഡോക്ടറാണ്. പലപ്പോഴും പലതിനെയും കുറിച്ചുള്ള അവബോധം സൃഷ്ടിച്ചെടുക്കുന്നത് കൃത്രിമമായിട്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.